ഇസ്തിആന എന്ന് പറഞ്ഞാൽ ഔനു ചോദിക്കലാം, സഹായം ചോദിക്കലാം, അല്ലാഹു സുബ്ഹാനഹു തആലയോട് സഹായം ചോദിക്കലാം. ഇസ്തിആനത്ത് ഇബാദത്താണ് എന്നതിന് തെളിവ് എന്താണ്? എവിടെയും അധികം പോണ്ട, നമ്മളെല്ലാ ദിവസവും ഓതുന്ന ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്തിൽ തന്നെ അതിന് തെളിവുണ്ട്. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅബുദു, അല്ലാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്. വ ഇയ്യാക നസ്തഈൻ, എന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ഈ ആയത്ത് അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂറിലധികം ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, കിതാബുകൾ അല്ലേ. അനേകം നബിമാർ അവർക്ക് കിതാബുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഖുർആനിൽ പറയപ്പെട്ടത് നാല് കിതാബുകളാണ്. ഏതൊക്കെയാണ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകപ്പെട്ട തൗറാത്ത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകപ്പെട്ട ഇഞ്ചീൽ, ദാവൂദ് നബിക്ക് നൽകപ്പെട്ട സബൂർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ഖുർആൻ. ഈ നാല് ഗ്രന്ഥങ്ങളാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞു, മറ്റെല്ലാ ഗ്രന്ഥങ്ങളിലും വന്നതിൻ്റെ ആകെത്തുക ഈ നാല് ഗ്രന്ഥങ്ങളിലുണ്ട്. ഈ നാല് ഗ്രന്ഥങ്ങളിൽ മൂസാക്കും ഈസക്കും ദാവൂദിനും അലൈഹി മുസ്സലാത്തു വസ്സലാം അവർക്ക് നൽകപ്പെട്ട ഗ്രന്ഥങ്ങൾ, അവയെല്ലാം വിശുദ്ധ ഖുർആനിലുണ്ട്. വിശുദ്ധ ഖുർആൻ മുഹൈമിനാൻ, മുഹൈമിൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്, എല്ലാ വേദഗ്രന്ഥങ്ങളെയും സംരക്ഷിക്കുന്നതാണ്. ശരി, പണ്ഡിതന്മാർ പറഞ്ഞു, ഖുർആൻ ഈ ഗ്രന്ഥങ്ങളെയെല്ലാം ഖുർആനിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ മുഴുവനായി അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഫാത്തിഹയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഖുർആൻ മുഴുവൻ സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞു, ഏതൊരു ബിദഅത്തുകാരൻ ഏതൊരു പുത്തൻവാദം കൊണ്ടുവന്നാലും അതിനുള്ള മറുപടി ഫാത്തിഹയിലുണ്ട്. ചിന്തിച്ചാൽ അവനത് ലഭിക്കുന്നതാ. ഏത് ബിദഅത്താണെങ്കിൽ, ഏത് പുത്തൻവാദമാണെങ്കിൽ ഫാത്തിഹയുടെ പ്രാധാന്യം അത്ര വലുതാണ്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു മനുഷ്യൻ ജനിച്ചതു മുതൽ മരിക്കുന്നത് വരെ എത്ര തവണയാണ് ഈ സൂറത്ത് പറയണം ചെയ്യുന്നത്? ഒരു ദിവസം നിർബന്ധമായി 17 തവണ. സുന്നത്ത് കൂടി നിർവഹിക്കുകയാണെങ്കിലോ എത്ര തവണ ഉണ്ടാവും? അവൻ ദുഹാ നിസ്കാരം വിത്ര നിസ്കാരം നിർവഹിക്കുന്ന എത്ര ഉണ്ടാവും? പിന്നുള്ള നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ എത്ര ഉണ്ടാവും? എത്ര തവണയാണ് ഫാത്തിഹ ഒരാൾ ഓതുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ നിസ്കാരത്തിൽ കൈകെട്ടിയതിന് ശേഷം ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തു, ഫാത്തിഹ പാരായണം ചെയ്തിട്ടില്ലെങ്കിലോ? നിസ്കാരം പാത്തിലാണ്, ഫാത്തിഹക്കു പകരം ഖുർആൻ മുഴുവൻ അവൻ പാരായണം ചെയ്താലും അത് ഫാത്തിഹക്കു പകരമാവുകയില്ല. അത്ര പ്രാധാന്യമുള്ള സൂറത്താണത്. പണ്ഡിതന്മാർ പറഞ്ഞു, ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹ് അദ്ദേഹം തന്നെ പറഞ്ഞു, സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെ ചുരുക്കമാണ് ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ എന്ന വാക്ക്. അതിനെക്കുറിച്ച് നിങ്ങൾ എത്ര ചിന്തിച്ചാലും ആ കാര്യം വീണ്ടും വീണ്ടും നിങ്ങളൊക്കെ ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അത്ര മഹത്തരമായ ആയത്താണത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖുർആൻ മുഴുവൻ ആ ആയത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ നിസ്കാരത്തിലേക്ക് നിന്നാൽ അവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എനിക്ക് സ്തുതി പറഞ്ഞിരിക്കുന്നു. അർറഹ്മാനിർ റഹീം എന്ന് അവൻ പറഞ്ഞാൽ അല്ലാഹു പറയും, അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ വീണ്ടും സ്തുതിച്ചിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് അവൻ പറഞ്ഞാൽ അല്ലാഹു പറയും, ഫവ്വദ ഇലയ്യ അബ്ദി, എൻ്റെ അടിമ അവൻ്റെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന് അവൻ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ഹാദാ ബൈനി വ ബൈന അബ്ദി വ ലി അബ്ദി മാ സഅൽ, ഇത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ള കരാറാണ്. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹു നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് അവൻ പറഞ്ഞാൽ അല്ലാഹു പറയും, ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ള കരാറാണ്. വലി അബ്ദി മാ സഅൽ, എൻ്റെ അടിമ എന്താണോ ചോദിക്കുന്നത് അത് അവനുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ കരാർ പറഞ്ഞതിന് ശേഷമാണ് നമസ്കാരത്തിന് എഴുന്നേറ്റ് പോയിട്ട് അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കുന്നത്. ഫാത്തിഹയുടെ അർത്ഥമറിഞ്ഞ ഒരാൾ എങ്ങനെയാണ് അല്ലാഹു അല്ലാത്തവരോട് തേടുക? അല്ലാഹുവിനോട് അവൻ ചെയ്ത ഈ കരാറിൻ്റെ വലുപ്പം മനസ്സിലാക്കുന്നവൻ എങ്ങനെയാണ് ജാറങ്ങൾക്ക് മുന്നിൽ പോവുക? എങ്ങനെയാണ് വലിയിനോട് സഹായം ചോദിക്കുക? എങ്ങനെയാണ് ഖബറുകൾക്ക് മുന്നിൽ ആരാധനകളുമായി കൂടുക? ഇത് മനസ്സിലാക്കിയ ഒരാൾക്കതിന് സാധിക്കുകയില്ല. അത്രമാത്രം ഗൗരവമുള്ള ആയത്താണ് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത്. അതാണ് അദ്ദേഹം ഇവിടെ ഇസ്തിആനത്തിൻ്റെ തെളിവായി പറഞ്ഞിട്ടുള്ളത്. അല്ലേ, ചില ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾ അല്ലല്ലാത്തവരോട് ദുആ ചെയ്യുന്നില്ല, ഞങ്ങൾ ഇസ്തിആനത്താണ് നടത്തുന്നത്. ഏത് ഇസ്തിആനത്ത്? നീ സൂറത്തുൽ ഫാത്തിഹയിലോ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ ഇസ്തിആനത്ത് അതാണോ നീ അല്ലാഹു അല്ലാത്തവരോട് നടത്തുന്നത്?
അതാണ് ശിർക്ക് ചെയ്യാനുള്ളതിൻ്റെ ന്യായം. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, എത്ര ഗൗരവമുള്ള കാര്യമാണത്.